57-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് രണ്ടാം ദിനമാണ്. കാണികളെ ഏറെ ആകർഷിക്കുന്ന നൃത്ത ഇനങ്ങൾക്കാണ് രണ്ടാം ദിനം വേദിയാവുന്നത്. കലോത്സവ നഗരിയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി കണ്ണൂരിലെ ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും ഇനു അരുൺ ചേരും. നമസ്കാരം. കലോത്സവ പ്രത്യേക പരിപാടി കലയാട്ടത്തിലേക്ക് സ്വാഗതം. കലോത്സവം കണ്ണൂരിൻ്റെ പകലുകളെ മനോഹരമാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വൈകുന്നേരത്തിൽ, മനോഹരമായ ഒരു വൈകുന്നേരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ന് വിവിധ മത്സരങ്ങൾ വിവിധ വേദികളിലായിട്ട് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ ഏതൊക്കെ മത്സരങ്ങളാണ് തീർന്നത്, ഏതൊക്കെ മത്സരങ്ങളാണ് വേദികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അറിയാം. ലതീഷ് അതിൻ്റെ വിവരങ്ങൾ നൽകും. ലതീഷ്, എങ്ങനെയാണ് ഇപ്പോൾ, ഏതൊക്കെ മത്സരങ്ങളാണ്? അരുൺ, മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ അപ്പീലുകളുടെ ആധിക്യം മത്സരക്രമം വളരെ തെറ്റിച്ചു എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി മൂന്നിലാണ്. വേദി മൂന്നിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മോഹിനിയാട്ട മത്സരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 2 മണിക്ക് ആരംഭിക്കേണ്ട പഞ്ചവാദ്യ മത്സരമാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോഴും, ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പഞ്ചവാദ്യ മത്സരമാണ് ഇപ്പോഴും വൈകുന്നത്. ഇന്ന് ആകെ 50 ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 50 ഇനങ്ങളിൽ ഇതുവരെ 18 ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതുവരെയുള്ള പോയിന്റ് നിലയനുസരിച്ച് 108 പോയിന്റുമായി പാലക്കാട് ജില്ല 1-ാം സ്ഥാനത്താണ്. 106 പോയിന്റോടെ കോട്ടയം 2-ാം സ്ഥാനത്തും 106 പോയിന്റ് നേടി 3 ജില്ലകൾ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ, 4 ജില്ലകൾ 2-ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും 104 പോയിന്റുണ്ട്. മലപ്പുറത്തിന് 103 പോയിന്റാണുള്ളത്. ഇത്തരത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് പോയിന്റ് നിലയിലും വ്യത്യാസം വരും. എന്നാൽ പാലക്കാട്, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ കഴിഞ്ഞ ഇന്നലെയും അതേപോലെ തന്നെ ഇന്നും തുടർച്ചയായി ഈ സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും. അപ്പീലുകളുടെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അപ്പീലുകളുടെ കണക്ക് പ്രകാരം 1816 അപ്പീലുകൾ വന്നു കഴിഞ്ഞു. ഈ രണ്ടാം ദിനത്തിലേക്കാണ് ഇത്രയും അപ്പീലുകൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 50 ഇനങ്ങളും ഇന്നലെ 9 ഇനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ 59 ഇനങ്ങളിലേക്കാണ് ഇത്രയും ഭീമമായ എണ്ണം അപ്പീലുകളുടെ എണ്ണത്തിൽ വർദ്ധിച്ചു വരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്സരങ്ങൾ തുടങ്ങാൻ വൈകുന്നത്. ജനപ്രിയ ഇനങ്ങൾ തന്നെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-ാം വേദി നിളയിൽ ഒപ്പന മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3-ാം വേദിയായ, ഞാനിപ്പോൾ നിൽക്കുന്ന 3-ാം വേദിയിൽ 2 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പഞ്ചവാദ്യ മത്സരമാണ്. മേളപ്പെരുക്കം കാണാനായി ഒട്ടേറെ പേർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും സമയം വളരെ വൈകി, 3 മണിക്കൂർ വൈകിട്ട് പോലും കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ട മത്സരം. ശരി ശരി ലതീഷ്, എന്തായാലും 50 മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതുവരെ 18 മത്സരങ്ങൾ മാത്രമാണ് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കബനിയിൽ നിന്നാണ് ലതീഷ് ഈ വിവരങ്ങളൊക്കെ നൽകിയത്. പ്രധാന വേദിയായ നിലയിൽ ഇന്നും ജനപ്രിയ ഇനങ്ങൾ തന്നെയാണ് നടന്നത്. ഒപ്പന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിലേക്ക് ചേർന്നിട്ടും മല്ലിവുറ്റ മൈലാഞ്ചി, നല്ല ചന്തമിൽ മുന്തിടും മൈലാഞ്ചി, സമയത്തിൽ പൂശിയ മൈലാഞ്ചി, ബലിശേലിട്ട് ചാർത്തിയ മൈലാഞ്ചി, അതനെന്ന തോപ്പിലെ മൈലാഞ്ചി, ഏറ്റം വർണ്ണ ചുവപ്പുള്ള മൈലാഞ്ചി, ആരിലും കണ്ണഞ്ച മൈലാഞ്ചി, തിട്ടം മട്ടിലണീച്ച മൈലാഞ്ചി, മൈലാഞ്ചി ചമയിച്ച തരുണി ഇതേ, തരുണി ഇതേ, മാലോകർ പാട്ടിടുന്ന മഹതി ഇതേ, മഹതി ഇതേ, മണവി തിങ്കളം തങ്കൾ നൂറതിൽ പിരിശം പങ്കിടാൻ വെമ്പിടുന്നേ, പിരിശം പങ്കിടാൻ വെമ്പിടുന്നേ, മഹിള കാഞ്ചന മൊഞ്ചു തൂകി അഞ്ജന മിഴി തുടുത്തിടുന്നേ, മടവി തുടരവേ കവിളിനായിൽ ശോഭ തന്നെ, കവിളിനായിൽ ശോഭ തന്നെ, കരുണി പോരിശ പേഷൻ ചീലുകൾ ദേശമാകെ യേശിടുന്നേ, ദേശമാകെ യേശിടുന്നേ, ആശകൾ ആശിക്കോണിലും താശിയാളെ ചൊങ്ക് കണ്ടേ, താശിയാളെ ചൊങ്ക് കണ്ടേ, ഏഴ് പാനവും ഇഷ്കിനാലെ താരക പ്രഭരംഗ് കൊണ്ടേ, താരക പ്രഭരംഗ് കൊണ്ടേ, ണിമങ്കാരണമ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 ണിമങ്കാര
എന്തായാലും അങ്ങനെ മൈലാഞ്ചി മുഞ്ചുള്ള മണവാട്ടിയുമായി തോഴിമാർ കൂട്ടുകാർ പോയി, അവൾ വരനെ കാത്തിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് അല്പം ഒന്ന് മടങ്ങാം. എന്തായാലും ഈ കലോത്സവം മാനുവൽ പരിഷ്കാരവുമായൊക്കെ ബന്ധപ്പെട്ട് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അത് രണ്ട് മൂന്ന് ദിവസമായിട്ടും രണ്ട് കലോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഇങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി, കാരണം നിരവധി നാൾ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തുള്ള മാധ്യമപ്രവർത്തകരുമായിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. കാരണം ഈ അപ്പീലിൻ്റെ അതിപ്രസരം അത് ഒരുതരം ക്യാൻസർ പോലെ ഈ കലോത്സവത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം ലതീഷ് നേരത്തെ പറഞ്ഞപ്പോൾ ഇതുവരെ 50 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിൽ ഇപ്പോൾ 18 അപ്പീലുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഓരോ വിഭാഗങ്ങളും തിരിച്ചിട്ടെന്നാണ് ലതീഷ് പറഞ്ഞത്. കാരണം അത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏത് ഘട്ടം വരെ അപ്പീൽ എത്തി നിൽക്കണം എന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നു. എന്തായാലും ആ റിപ്പോർട്ട് കൂടി കണ്ടിട്ട് വരാം. സ്കൂൾ കലോത്സവം വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്തു വരുന്ന മാധ്യമപ്രവർത്തകരുമായാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്. പണക്കൊഴുപ്പ്, അപ്പീലുകൾ, ഗ്രേസ് മാർക്ക് എന്നിവ സജീവ ചർച്ചയായി. പണക്കൊഴുപ്പ് ഒഴിവാക്കി നൃത്ത ഇനങ്ങളിൽ ലളിതമായ വേഷം കൊണ്ടുവന്ന് അവതരണ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കണം. വേദിയിൽ എന്താണ് അവതരിപ്പിച്ചതെന്ന് വിധികർത്താക്കളുമായി ആശയവിനിമയം നടത്താൻ 2 മിനിറ്റെങ്കിലും സമയം അനുവദിക്കണം. ഗ്രേസ് മാർക്ക് നൽകുന്ന പ്രവണത ഒഴിവാക്കി ഉന്നത പഠനത്തിന് വെയിറ്റേജ് നൽകുന്ന രീതി കൊണ്ടുവരണം. സ്പോർട്സ് കോട്ട പോലെ ഇത് നടപ്പാക്കാനാവും. അപ്പീലുകൾ ജില്ലാതലത്തിൽ വരെ മാത്രമാക്കി പരിമിതപ്പെടുത്തണം. വലിയൊരളവോളം വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു. അടുത്ത മാസം തിരുവനന്തപുരത്ത് കലാരംഗത്തെ വിദഗ്ധരെ അടക്കം പങ്കെടുപ്പിച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദഗ്ധമായിട്ടുള്ള അഭിപ്രായവും അതുപോലെ തന്നെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായം ഇത് രണ്ടുകൂടിയും ചേർത്ത് ഒരു ഡ്രാഫ്റ്റ് മാനുവൽ ഉണ്ടാക്കി അത് 2-3 ശില്പശാലകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത് നിയമജ്ഞരുമായി ചർച്ച ചെയ്ത് അത് ഏറ്റവും ജനകീയമായ കലോത്സവം ഒരു മാതൃകയാണ് എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു മാനുവലാക്കി 2-3 ഇത്തരത്തിലുള്ള ചർച്ചകൾ ശേഷം മാറ്റിയെടുത്ത് അടുത്ത വർഷത്തെ കലോത്സവം 58-ാമത്തെ കലോത്സവം പുതിയ മാനുവലിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. കലോത്സവത്തിലെ അനാരോഗ്യകരമായ മത്സരങ്ങളും വിവാദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് മാനുവൽ പരിഷ്കരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, DPI KV മോഹൻകുമാർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കലോത്സവവേദിയിൽ നിന്നും AK ലതീഷ്. ഈ കലോത്സവത്തെ സംബന്ധിച്ച് ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഇങ്ങനെ 3 തരത്തിലുള്ള തുള്ളൽ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പറയന്തുള്ളൽ അവതരിപ്പിച്ചിരുന്നു ഒരു 2-3 വർഷം മുമ്പ് മലപ്പുറം കലോത്സവത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഒരു പെൺകുട്ടി ഈ പറയന്തുള്ളൽ അവതരിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. കാരണം പതിഞ്ഞ താളത്തിൽ ആണ് ഇത് അവതരിപ്പിക്കുന്നത്. അധികം ആരും ഇത് അവതരിപ്പിക്കാൻ ധൈര്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. ദേഹം മുഴുവൻ ഭസ്മം പൂശി, നാഗഭണം, കിരീടമൊക്കെ വെച്ച് ഇതിൻ്റെ വേഷവിധാനത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും കൊല്ലത്തുനിന്ന് ഒരു പെൺകുട്ടി വളരെ മനോഹരമായത് അവതരിപ്പിക്കുകയും ചെയ്തു.
ഒറ്റ ചിലമ്പ് വലതുകാലിൽ കെട്ടണം, കെച്ചമണിയും അതേ കാലിൽ തന്നെ. കാരണം മുറിയടന്ത താളത്തിൽ ഒറ്റക്കാലിലാണ് പറയൻ തുള്ളൽ നടത്തുന്നത്. ചുവന്ന പട്ടിനു മുകളിൽ കസവു കച്ച വരിഞ്ഞുകെട്ടി ദേഹമാസകലം ഭസ്മം പൂശുന്നതാണ് പറയൻ തുള്ളലിന്റെ ചമയം. മുഖത്ത് തേപ്പും മിനുക്കും നിയമത്തിലില്ലെങ്കിലും കലോത്സവ വേദിയിലെത്തുമ്പോൾ കണ്ണെഴുത്തിനു പുറമെ മുഖവും മിനുക്കുന്നു. നാഗഫണ കിരീടം അഥവാ സർപ്പത്തിമുടിയാണ് പറയന്റെ തലയെടുപ്പ്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ തുള്ളൽ മത്സരത്തിൽ പറയൻ വേദിയിലെത്തുന്നത്. പങ്കെടുത്ത 15 പേരിൽ 14 പേരും ഓട്ടൻ തുള്ളൽ അവതരിപ്പിച്ചപ്പോൾ കൊല്ലം കടക്കൽ GVHS ദേവികയാണ് പറയൻ അവതരിപ്പിച്ചത്. വേടനും പാരിയും ശിവനെ പൂജിക്കുന്ന പുളിന്തി മോക്ഷം കഥയാണ് ദേവിക അവതരിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തു കൊടുത്ത ഒരു കലയാണ് പറയൻ തുള്ളലും. അത് ശിവന്റെ സങ്കല്പം, ശിവന്റെ സങ്കല്പമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശി ദൃശ്യ ഗോപിനാഥാണ് ദേവികയുടെ ഗുരു. കലോത്സവ വേദികൾ പെണ്ണിടങ്ങളാകുന്നതിന്റെ സന്തോഷം കൂടിയാണ് ദേവികയുടെ പറയൻ തുള്ളൽ. അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം പറയൻ തുള്ളലിനും ആവശ്യമാണ്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. ഈ ചവിട്ട് നാടകവേദിയിൽ നിന്ന് ചവിട്ടും കുത്തും ഉണ്ടായിട്ട് അധികം നേരമൊന്നും ആയില്ല. അതിനുശേഷം ഒരു അല്പസമയം കഴിഞ്ഞ് വീണ്ടും കലോത്സവ വേദിയിൽ ഒരു നേരിയ തരത്തിലുള്ള കല്ലുകടി ഉണ്ടായി. വേറൊന്നുമല്ല, കേരള നടനത്തിലായിരുന്നു ഇത്. അതായത് ഈ റെക്കോർഡ് ചെയ്ത CD അനുസരിച്ച് കുട്ടികൾ ചൂട് വെക്കുകയാണല്ലോ ചെയ്യുക. എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. ഇത്തവണ 2nd ദിനത്തിൽ തന്നെ ഇത് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം പാട്ടിടയ്ക്ക് വെച്ച് സ്ട്രക്ക് നിന്നുപോയി. അത് കുട്ടികളുടെ മത്സരത്തെ ബാധിച്ചു. അത് ആ സംവിധാനത്തിന്റെ പ്രശ്നമാണെന്നാണ് കുട്ടികൾ ആരോപിച്ചത്. എന്നാൽ സംവിധാനത്തിന്റെ പ്രശ്നമല്ല, ഈ CD സ്ട്രക്കായതാണ്, അവർ കൊണ്ടുവന്ന CD സ്ട്രക്കായതാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ 4-5 തവണ CD സ്ട്രക്ക് ആവില്ലല്ലോ എന്ന് കുട്ടികളും, എന്തായാലും ഒരല്പം കല്ലുകടി നിറഞ്ഞ സദസ്സിലാണ് അത് അരങ്ങേറിയത്. ഇടുക്കി വണ്ടർമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കാവ്യ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്നത് ആദ്യമായാണ്. റവന്യൂ ജില്ലയിൽ നിന്ന് 1st സ്ഥാനവുമായി കണ്ണൂരെത്തിയ കാവ്യയെ കേരള നടനത്തിനിടെ 3 തവണ പാട്ട് ചതിച്ചു, അല്ലെങ്കിൽ CD ചതിച്ചു. CD മാറ്റി നൽകിയിട്ടും 3 തവണ പാട്ട് നിന്നു. ഒരുപാട് പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണ്, ഞാൻ 3 CD കൊടുത്തു, 3 എടുക്കുന്നില്ല. അതൊന്നും അപ്പൊ CD ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാവ്യയ്ക്ക് പുറമെ മറ്റു മത്സരാർത്ഥികൾക്കും സമാന അനുഭവമുണ്ടായി. കഥകളിയുടെ ചടുലതയും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ഒത്തുചേർന്ന കേരള നടനം ആസ്വദിക്കാൻ വേദി 2-ൽ നിരവധി പേർ എത്തിയിരുന്നു. പുരാണ കഥാപാത്രങ്ങളും കഥയുമാണ് കേരള നടനത്തിൽ നിറഞ്ഞു നിന്നത്. ക്യാമറാമാൻ ഷൈജൂത്ത് പിലാത്രയ്ക്കൊപ്പം AK ലതീഷ്. വരും ബുള്ളറ്റിനുകളിൽ ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാനുണ്ടാകും. കാരണം അത്ര വർണ്ണാഭമായ വൈവിധ്യം നിറഞ്ഞ മത്സരങ്ങളാണ് നടക്കുന്നത്. എന്നാലും ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് തിരികെ.